Good morning, students. As we all know, due to COVID-19 lockdown, the classes could not be conducted. In that case, it has been decided to conduct online classes. So, this is our first online tutorial sessions on financial accounting. So, let's begin. Financial accounting padipikkanayittu main ayittu njan ningalkku rendu text aanu follow cheyyane. Onnu ningalude kaivasham ullathu thanne KGC നായരുടെ ചാന്ദ് പബ്ലിക്കേഷൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും പിന്നെ അതുകൂടാതെ ജയൻ സാർ എഴുതിയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റും ഈ രണ്ട് ടെക്സ്റ്റിൻ്റെയും മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മളിവിടെ ചെയ്യും. അപ്പം ക്ലാസ് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാനൊരു പ്രോബ്ലം ഞാൻ തന്നിരുന്നു. ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ദ വിജയലക്ഷ്മി ട്രേഡിംഗ് കമ്പനി ബാംഗ്ലൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് മൈസൂർ. ദ ഹെഡ് ഓഫീസ് പേസ് ഓൾ ദ എക്സ്പെൻസ് ഓഫ് ദി ബ്രാഞ്ച് എക്സെപ്റ്റ് പെറ്റി ക്യാഷ് എക്സ്പെൻസ് വിച്ച് വെയർ പെയ്ഡ് ബൈ ദ ബ്രാഞ്ച്. വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് കമ്പനി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡിംഗ് കമ്പനി, അവർക്ക് സ്വന്തമായിട്ട് മൈസൂരിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ദ ഹെഡ് ഓഫീസ് പേസ് ഓൾ ദ എക്സ്പെൻസ് ഓഫ് ദ ബ്രാഞ്ച് എക്സെപ്റ്റ് പെറ്റി ക്യാഷ് എക്സ്പെൻസ് വിച്ച് വെയർ പെയ്ഡ് ബൈ ദ ബ്രാഞ്ച്. ആ ഹെഡ് ഓഫീസ്, ബാംഗ്ലൂരിലുള്ള ഈ ഹെഡ് ഓഫീസ് മൈസൂരിലുള്ള ബ്രാഞ്ചിന്റെ എല്ലാ എക്സ്പെൻസുകളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യാനായിട്ട് ഈ ഹെഡ് ഓഫീസ് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ക്യാഷ് കൊടുക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് പെറ്റി ക്യാഷ് എക്സ്പെൻസുകൾ, ബ്രാഞ്ചിന്റെ ഉണ്ടാകുന്ന പെറ്റി ക്യാഷ് എക്സ്പെൻസുകൾ ആ ബ്രാഞ്ച് തന്നെയാണ് സ്വയം വഹിക്കുന്നത്. ഓൾ ദ ക്യാഷ് റിസീവ്ഡ് ബൈ ദ ബ്രാഞ്ച് ഈസ് റെമിറ്റഡ് ടു ദ ഹെഡ് ഓഫീസ് ഡെയിലി. എല്ലാം ദിവസം ആ ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് ഇൻകം, എത്രത്തോളം ഇൻകം ഒരു ദിവസം ആ ബ്രാഞ്ച് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അത് അതാത് ദിവസം തന്നെ ആ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദ ഹെഡ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ച് ഡ്യൂറിംഗ് 2017. 2017 ഹെഡ് ഓഫീസും ബ്രാഞ്ചിന്റെ ഇടയ്ക്കുണ്ടായ ട്രാൻസാക്ഷന്റെ കാര്യങ്ങളാണ് ഇനി താഴെ പറയുന്നത്. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1st January 2017 7000. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഓൺ 1st January 2017 2000. പെറ്റി ക്യാഷ് അറ്റ് ബ്രാഞ്ച് ഓൺ 1st January 2017 200. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അതേപോലെ പെറ്റി ക്യാഷിന്റെയും ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റിനി തന്നിട്ടുണ്ട്. അടുത്തത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് 2017 30000. പിന്നെ ക്യാഷ് സെയിൽസ് 40000 40, ക്രെഡിറ്റ് സെയിൽസ് 20000, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 16000, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച് 1000, സെയിൽസ് റിട്ടേൺ 1000, ഡിസ്കൗണ്ട് അലൌഡ് 500. ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച് 4, അതായത് കംപ്ലീറ്റും ഹെഡ് ഓഫീസ് തന്നെ വഹിക്കുന്ന, ബ്രാഞ്ചിന് വേണ്ടിയിട്ട് വഹിക്കുന്ന എന്തെല്ലാം എക്സ്പെൻസുകളാണ് അതാണ് താഴെ പറഞ്ഞത്. സാലറി 3000, റെന്റ് 1000, പെറ്റി ക്യാഷ് 500, ടോട്ടൽ 4500. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31st December 2017, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്, സ്റ്റോക്കിന്റെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് നമുക്ക് 4000 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഓൺ 31st December 2017 തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, പക്ഷെ ക്ലോസിംഗ് ഇല്ല. ബ്രാഞ്ച് പെറ്റി ക്യാഷ് ഓൺ 31st December 2017 അതും തന്നിട്ടില്ല. പെറ്റി എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദ ബ്രാഞ്ച് മാനേജർ 400. ഇത് ഹെഡ് ഓഫീസ് അല്ല വഹിക്കുന്നത്, ബ്രാഞ്ചിന് വേണ്ടിയിട്ട് സ്വയം ബ്രാഞ്ച് മാനേജർ തന്നെയാണ് വഹിക്കുന്നത്, 400 rupees. ഇനി നമുക്ക് സൊല്യൂഷനിലോട്ട് പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് നേരത്തെ പറഞ്ഞിരുന്നു, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടില്ല. ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും അതേപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഈ മൂന്ന് ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു ഐറ്റം മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അവിടെ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് നോക്കാം, മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടോടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 2000 rupees, ടു ക്രെഡിറ്റ് സെയിൽ 20000. എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഐറ്റമാണ്. ക്രെഡിറ്റ് സൈഡ് ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 16000, ബൈ സെയിൽസ് റിട്ടേൺ 1000, ബൈ ഡിസ്കൗണ്ട് അലൌഡ് 500.
നോക്കുമ്പം ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരുന്ന 4500 ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. മെമ്മോറാൻഡം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിനകത്ത് ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. അതിപ്പോൾ ക്രെഡിറ്റ് സെയിൽ ആകാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ആകാം, സെയിൽസ് റിട്ടേൺ ആകാം, ഒരിക്കലും ക്യാഷ് സെയിലോ ഒന്നും ഒരിക്കലും നമ്മൾ മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പാടില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് മാത്രമേ മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഇവിടെ കിട്ടി. അടുത്തത് പെറ്റി ക്യാഷിന്റെ ഇതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, പെറ്റി ക്യാഷ് ക്ലോസിംഗ് ബാലൻസ് ഈക്വൽ ടു പെറ്റി ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പെറ്റി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് മൈനസ് പെറ്റി എക്സ്പെൻസ് പെയ്ഡ് ബൈ ബ്രാഞ്ച് മാനേജർ. അപ്പോൾ പെറ്റി ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് 200 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ പെറ്റി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് നമ്മൾ ക്വസ്റ്റ്യനകത്ത് കണ്ടായിരുന്നു, ചെക്ക് സെൻറ് എന്ന് പറഞ്ഞ്. അപ്പോൾ 500 അങ്ങനെ. അതുകൂടാതെ പെറ്റി എക്സ്പെൻസ് പെയ്ഡ് ബൈ ബ്രാഞ്ച് മാനേജർ, അത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ടായിരുന്നു 400 ആണെന്ന്. അപ്പോൾ ബ്രാഞ്ച് മാനേജർ വഹിച്ചിട്ടുള്ള എന്തെങ്കിലും പെറ്റി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതെന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഡിഡക്ട് ചെയ്യുക തന്നെ വേണം. അപ്പം ഫോർമുല നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 300 ആണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. അങ്ങനെ പെറ്റി ക്യാഷിന്റെയും ഡെപ്റ്റേഴ്സിന്റെയും ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടി. ഇനി ഡയറക്റ്റ് നമുക്ക് നേരെ ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് പോവാം. ബ്രാഞ്ച് അക്കൗണ്ട് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ബ്രാഞ്ച് സ്റ്റോക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനി 7000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 2000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് 200. ഇതെല്ലാം ഓപ്പണിംഗ് ബാലൻസ് ആണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഹെഡ് ഓഫീസിനുണ്ടാകുന്ന കംപ്ലീറ്റ് ചെലവുകളാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, 30,000 ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച്, 1000 രൂപയുടെ ഗുഡ്സ് തിരിച്ചെന്ത് ചെയ്തു, ബ്രാഞ്ച് തിരിച്ച് ഹെഡ് ഓഫീസിലോട്ട് കൈമാറി. അതായത് ഇപ്പം ബ്രാഞ്ചിന്റെ കൈവശം ഉള്ളത് വെറും 29,000 രൂപീസ് ഗുഡ്സ് മാത്രമേ ബ്രാഞ്ചിന്റെ കൈവശം നിലവിലുള്ളൂ. പിന്നീടുള്ളത് വരുന്നത് ഡെബിറ്റ് സൈഡ് തന്നെ ടു ക്യാഷ് എക്സ്പെൻസുകൾ, അതായത് ഹെഡ് ഓഫീസ് വഹിക്കുന്ന ബ്രാഞ്ചിന് വേണ്ടിയിട്ട് വഹിക്കുന്ന എന്തെല്ലാം എക്സ്പെൻസുകളാണ്. ടു ക്യാഷ് സാലറി ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 3000, റെന്റ് 1000, പെറ്റി ക്യാഷ് 500, ടോട്ടൽ 4500. എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടും ബ്രാഞ്ചിന്റെ ഡെബിറ്റ് സൈഡ് രേഖപ്പെടുത്തണം. അതേപോലെ ഇൻകം എല്ലാം ഉണ്ടെങ്കിൽ, ഇൻകം വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡും രേഖപ്പെടുത്തണം. ഇനി ഇൻകം ക്രെഡിറ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈ ക്യാഷ് ക്യാഷ് സെയിലിലൂടെ കിട്ടിയത് 40,000, പിന്നെ കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് 16,000. അപ്പൊ ടോട്ടൽ കിട്ടുന്നത് 56,000 ആണ് ക്യാഷ് ആയിട്ട് വരുന്നത്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് മാത്രം നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഓപ്പണിംഗ് എഴുതി, ഇവിടെ ഓപ്പണിംഗ് എഴുതിയ പോലെയാണ് ഇവിടെ അപ്പുറത്ത് ക്ലോസിംഗ്. ബ്രാഞ്ച് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, ബ്രാഞ്ച് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4000. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ 4500. പിന്നെ ബ്രാഞ്ച് പെറ്റി ക്യാഷ് അത് 300 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 64,800 വരും. അപ്പം നമ്മൾ ബാലൻസിങ് ഫിഗർ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് 64,800 ടോട്ടൽ വരും, ബാലൻസിങ് ഫിഗർ 22,100. ഇതാണ് പ്രോഫിറ്റ്. അപ്പോൾ ബ്രാഞ്ചിന് മൈസൂർ ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് 22,100 ആണ് ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ലാഭം. ഇതിനകത്ത് യാതൊരു ഡൗട്ട് വരാനും ചാൻസ് ഇല്ല, കാരണം ഈ ടൈപ്പ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ മെത്തേഡാണ് ഈ പഠിക്കാൻ പോകുന്നത്. ബ്രാഞ്ചസ് ദാറ്റ് റിസീവ് ഗുഡ്സ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ആൻഡ് സെൽ ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്. അതായത് നമ്മൾ നേരത്തെ രണ്ട് മെത്തേഡ് പഠിച്ചിരുന്നു. ഒന്നാമത്തേത് ബ്രാഞ്ചസ് ദാറ്റ് റിസീവ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെൽ ഫോർ ക്യാഷ് ഓൺലി. രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞിരുന്നത് ബ്രാഞ്ചസ് ദാറ്റ് റിസീവ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെൽ ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്. ഇതാണ് ലാസ്റ്റ് ആയി മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിന് മെയിൻ നോട്ട് ആയിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുത്തോണം, ഞാൻ പറയാം. ഒന്നാമത്തെ ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ഓർ ലോഡഡ് പ്രൈസ്. ഹെഡ് ഓഫീസ് സെൻഡ് ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ചസ് ഐദർ അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ അറ്റ് എ ഹയർ പ്രൈസ് വിച്ച് ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. ദ ഹയർ ഓർ ഇൻഫ്ലേറ്റഡ് പ്രൈസ് ഓർ ലോഡഡ് പ്രൈസ് ഈസ് നോൺ ആസ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കോസ്റ്റ് പ്രൈസിന്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ കോസ്റ്റ് പ്രൈസിനെ കുറച്ചും കൂടി വില കൂട്ടി വിൽക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി വില കൂട്ടിയാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ് പ്രൈസ്. അതായത് ഉദാഹരണം പറഞ്ഞ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കോസ്റ്റ് പ്രൈസ് അതിന്റെ 100 rupees ആയി, അതിനകത്ത് ഞാൻ പ്രോഫിറ്റ് ഒരു 50 rupees കൂടെ ആഡ് ചെയ്യുന്നു. അപ്പം വരുമ്പോൾ അതിന്റെ ഇൻവോയ്സ് പ്രൈസ്, പ്രൊഡക്റ്റിന്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 150 rupees ആവും. അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ലോഡഡ് പ്രൈസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ്. ലോഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്നാണ് അർത്ഥം. ലോഡിംഗ് എന്നും പറയും. ലോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ഐറ്റത്തിന്റെയും കോസ്റ്റ് പ്രൈസിനെ കൂടെ അഡീഷണൽ ആയിട്ട് കോസ്റ്റ് പ്രൈസിനെ കുറച്ചും കൂടി വില കൂട്ടി വിൽക്കുകയാണെങ്കിൽ, ആ വില കൂട്ടി വിൽക്കുന്നതിനെയാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് ഇവിടെ വിളിക്കുന്നത്. അടുത്ത പറയുന്നത് വൈ ഇൻവോയ്സ് പ്രൈസ് ഓർ ലോഡഡ് പ്രൈസ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കാര്യം. വൈ ഇൻവോയ്സ് പ്രൈസ് ഓർ ലോഡഡ് പ്രൈസ്, എന്തുകൊണ്ടാണ് ബ്രാഞ്ചുകൾക്ക് സാധനങ്ങൾ കൈമാറുമ്പം ഇൻവോയ്സ് പ്രൈസിൽ ഹെഡ് ഓഫീസ് കൈമാറുന്നത്? അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഞ്ചുകൾക്ക് സാധനങ്ങൾ കോസ്റ്റ് പ്രൈസിന് കൈമാറിക്കഴിയുമ്പം അവിടെ ബ്രാഞ്ച് മാനേജറാണ് പിന്നെ പ്രോഫിറ്റ് ഇട്ടിട്ട് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പം അങ്ങനെ വിൽക്കുമ്പോൾ ബ്രാഞ്ച് മാനേജറിന് യഥാർത്ഥത്തിൽ ഹെഡ് ഓഫീസ് എത്ര രൂപ ഒരു പ്രൊഡക്റ്റിന് മേൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഈടാക്കുന്നു, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ബ്രാഞ്ച് മാനേജറിന് അറിയാൻ സാധിക്കും. അപ്പം ഒരു കാരണവശാലും ബ്രാഞ്ച് മാനേജർ പ്രോഫിറ്റ് എത്രത്തോളം ഹെഡ് ഓഫീസ് നേടിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഹെഡ് ഓഫീസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഒരു കാരണവശാലും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ തന്നെ ഈ ഹെഡ് ഓഫീസുകൾ സാധനങ്ങൾ വില കൂട്ടി തന്നെ, അതായത് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് നേരെ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ അയക്കുന്നത്. അപ്പം അതുവഴി ഒരിക്കലും ബ്രാഞ്ച് മാനേജറിന് ഒരു കാരണവശാലും ഹെഡ് ഓഫീസ് എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കത്തില്ല. അപ്പം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇത്രയും കാര്യം. അടുത്തതായിട്ട് ഇമ്പാക്ട് ഓഫ് ലോഡിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ഇതിന്റെ ഇവിടെ തൊട്ട് നോട്ടായിട്ട് എഴുതിയെടുത്തോണം. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് റിമൂവ് ദ ഇമ്പാക്ട് ഓഫ് ലോഡിംഗ്, ഫോളോയിങ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ പാസ്റ്റ്. അതായത് ഗുഡ്സുകൾ സാധാരണ ബ്രാഞ്ചുകളിലോട്ട് സെൻഡ് ചെയ്യുമ്പം അതിനകത്ത് ലോഡിംഗ് ഉണ്ടാവും. ലോഡിംഗ് എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റ് ഉണ്ടാകുമ്പം ആ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. അപ്പൊ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതികൾ, പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എൻട്രീസ് ആണ് താഴെ പറയുന്നത്. ഒന്നാമത്തെ, ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലോഡിംഗ് ഇൻ ദ ഓപ്പണിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോഡിംഗ്, അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എൻട്രി സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അടുത്തത്, ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലോഡിംഗ് ഇൻ ദ ക്ലോസിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക്. ക്ലോസിംഗ് ബ്രാഞ്ച് സ്റ്റോക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോഫിറ്റ് ലോഡിംഗ് ഉണ്ടെങ്കിൽ എൻട്രി ബ്രാഞ്ച് സ്റ്റോക്ക് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. മൂന്നാമത്തെ, ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലോഡിംഗ് ഇൻക്ലൂഡഡ് ഇൻ ദ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ അയക്കുമ്പോൾ, ഗുഡ്സ് അയക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ലോഡിംഗോ പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ എൻട്രി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ലാസ്റ്റ് ഫോർ, നാലാമത്തെ എൻട്രി, ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലോഡിംഗ് ഇൻക്ലൂഡഡ് ഇൻ ദ ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ തിരിച്ച് ഹെഡ് ഓഫീസിലോട്ട് കൈമാറുകയാണെങ്കിൽ, തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, അതിൽ എന്തെങ്കിലും ലോഡിംഗ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ആ മൂന്നാമത്തെ നാലാമത്തെ എൻട്രിയും കൂടി ക്ലബ് ചെയ്തിട്ടുള്ളതാണ്. എൻട്രീസ് 3 and 4 ക്യാൻ ബി ക്ലബ്ഡ് ബൈ പാസിംഗ് എ സിംഗിൾ എൻട്രി ഫോർ ദ നെറ്റ് എമൗണ്ട് ഓഫ് ഗുഡ്സ് സെൻഡ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് മൈനസ് ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ഇത് മൂന്നും നാലും എൻട്രിയും ക്ലബ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. പിന്നെ ഇതിനകത്ത് കുറച്ച് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ, ഇതിന്റെ എല്ലാം നോട്ട് എഴുതിയെടുത്തോണം. ലോഡിംഗ് ഈസ് ഇൻക്ലൂഡഡ് ഓൺലി ഇൻ ഗുഡ്സ് ഓൺ ഗുഡ്സ് റിലേറ്റഡ് അക്കൗണ്ട് സച്ച് ആസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ് ആൻഡ് ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ടു അതർ ബ്രാഞ്ചസ്. ലോഡിംഗ് ഉണ്ടോ? ലോഡിംഗ് എന്ന് പറഞ്ഞ പോലെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ്. ഈ ലോഡിംഗ് എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്ലൂഡ്, അത് ഉൾപ്പെട്ടിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്കിലും അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്കിലും, പിന്നെ ഗുഡ്സിന് എപ്പോഴൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു, അതായത് ഗുഡ്സിന് എപ്പോഴൊക്കെ ഒരു ചലനം ഉണ്ടാകുന്നു അന്നേരമൊക്കെ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ലോഡിംഗ് ഉൾപ്പെടുത്തുള്ളൂ. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ കാണും, ക്ലോസിംഗ് സ്റ്റോക്കിൽ കാണും, അതേപോലെ മൂവ്മെന്റ് ഉണ്ടാകുന്നു പറയുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അല്ലെങ്കിൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ഗുഡ്സ് സെൻഡ് ടു അതർ ബ്രാഞ്ചസ്, അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ്,
അങ്ങനൊക്കെ എപ്പോഴൊക്കെ ഗുഡ്സിനൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നു, ഗുഡ്സിനൊരു എപ്പോഴൊക്കെ ഒരു ചലനം ഉണ്ടാകുന്നു, അന്നേരമൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ലോഡിംഗ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ദയർ ഈസ് നോ നീഡ് ടു അഡ്ജസ്റ്റ് ഫോർ ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ ടു ദി ബ്രാഞ്ച്. ഹൗ എവർ, ഇഫ് കസ്റ്റമേഴ്സ് റിട്ടേൺ ഗുഡ്സ് ഡയറക്ട്ലി ടു ദ ഹെഡ് ഓഫീസ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ ബ്രാഞ്ച്. ഇൻ സച്ച് കേസസ് ലോഡിംഗ് ഷുഡ് ബി അഡ്ജസ്റ്റഡ്. ഉണ്ടോ, ദർ ഇസ് നോ നീഡ് ടു അഡ്ജസ്റ്റ് ഫോർ ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ ടു ദി ബ്രാഞ്ച്. കസ്റ്റമർ ആണ് നേരിട്ട് ബ്രാഞ്ചിന് സാധനങ്ങൾ കൈമാറുന്നെങ്കിൽ, അതായത് സെയിൽസ് റിട്ടേൺ, കസ്റ്റമർ നേരിട്ട് സാധനങ്ങൾ ബ്രാഞ്ചിൽ കൈമാറുകയാണെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള ലോഡിംഗ് അതായത് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കസ്റ്റമർ നേരിട്ട് ഹെഡ് ഓഫീസിലോട്ടാണ് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്, അതായത് സാധനങ്ങൾ തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന നേരെ ഹെഡ് ഓഫീസിലോട്ടാണ്, ബ്രാഞ്ചിലല്ലാതെ നേരെ ഹെഡ് ഓഫീസിലോട്ടാണെങ്കിൽ, അങ്ങനെ വരുവാണെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ്, അവിടെ ഗുഡ്സ് ബ്രാഞ്ച് തന്നെ റിട്ടേൺ ചെയ്തതായിട്ട് കരുതപ്പെടും, അവിടെ ലോഡിംഗ് അതായത് പ്രോഫിറ്റ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് മൂന്നാമത്തെ, ഡയറക്റ്റ് പർച്ചേസസ് ഫ്രം ഔട്ട്സൈഡ് ഡു നോട്ട് ഇൻക്ലൂഡ് എനി ലോഡിംഗ്. ഡയറക്റ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് സാധനം മേടിക്കാതെ ബ്രാഞ്ച് സ്വയം പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും സാധനം, കുറച്ച് സാധനങ്ങൾ ഗുഡ്സ് വല്ല മേടിക്കുകയാണെങ്കിൽ, അങ്ങനെ വല്ല ഡയറക്റ്റ് പർച്ചേസ് ഔട്ട്സൈഡേഴ്സിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പം അവിടെ ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് അതായത് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നേയില്ല.